Welcome to Lifeline TV. ഇന്ന് ചോദിച്ചേക്കുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ബ്ലാക്ക് മാജിക്കുകളെ കുറിച്ചാണ്. അപ്പോൾ ഈ ബ്ലാക്ക് മാജിക്കിനകത്ത് ഇഫക്റ്റ് ഉണ്ടോ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മന്ത്രവാദം കൂടോ, അത്ര ബ്ലാക്ക് മാജിക്ക് കണ്ണ് കിട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടും കേട്ടിട്ടൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രാചീന കാലത്ത് ആൾക്കാരെ സംബന്ധിച്ച് നേരിട്ടൊന്നും സാധിക്കാത്ത സമയത്ത് നമ്മൾ അദൃശ്യമായ ഒരു ശക്തിയുണ്ട്. പണ്ട് കല്ലിനെയും അല്ലെങ്കിൽ നമ്മൾ സൂര്യനെയും ഇടിമിന്നലിനെയൊക്കെ നമ്മൾ ആരാധിച്ചിരുന്ന ഇല്ലെങ്കിൽ ദൈവമായി കണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ ബ്ലാക്ക് മാജിക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നെ മൂന്നാല് വിധത്തിലുള്ള മനുഷ്യരുണ്ട്. ഈ ബോധതലം വളരെ കുറവുള്ള ആൾക്കാർ, ഇപ്പോൾ ഭഗവത്ഗീതയുടെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ആർത്തൻ, അമ്പലത്തിൽ പോയാലും ദൈവമേ സഹായിക്കണേ ഉള്ള പുണ്യം മുഴുവനും നേരെ ഹോൾസെയിലായിട്ട് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർ, അപ്പോൾ ഇവരുടെ ബോധതലം വളരെ കുറവാണ്. ഈ അവരെ സംബന്ധിച്ചിടത്തോളം ബ്ലാക്ക് മാജിക് ഒരു യാഥാർത്ഥ്യമാണ്. അതേസമയത്ത് ഒരു ജ്ഞാനിയായ ആളോ ജിജ്ഞാസുവായ ആളോ കുറച്ചുകൂടെ ബോധതലം കുറച്ചുകൂടെ വലുതായ ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബ്ലാക്ക് മാജിക്കും ഇല്ല, അതിൻ്റെ ഇഫക്റ്റും ഇല്ല, അതിൽ നിന്നൊന്നും സംഭവിക്കാനും പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ബോധതലമാണ്. അപ്പോൾ ബോധതലം വളരെ കുറഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫാദർ മരിച്ചു പോയിട്ട് അടുത്ത ദിവസം ആ ഡിക്ലയർ സ്ഥലത്തെ വാതിൽ തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഫാദർ അവിടെ നിൽക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ വാഴ നിൽക്കുന്നത് കണ്ടാലും ഫാദറായിട്ട് നമ്മുടെ മൈൻഡ് പ്രൊജക്റ്റ് ചെയ്യുന്നതാണ്, മൈൻഡിൻ്റെ പ്രൊജക്ഷനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സ്റ്റഡീസ് സൈക്കോളജിയിൽ, പ്രത്യേകിച്ച് പാരാസൈക്കോളജിയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക് മാജിക്കിനകത്ത് തോട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ സാധനങ്ങളൊന്നുമല്ല. അത് ഇപ്പോൾ ടി വിയിലോ അല്ലെങ്കിൽ ന്യൂസിലൊക്കെ കണ്ടു കാണും, കേരളത്തിലെ ഒരു വളരെ വളരെ ഉന്നത നേതാവിൻ്റെ വീട്ടിലേക്ക് കുപ്പിക്കകത്ത് ഒക്കെ ചില പിന്നെ എന്താണ് മാന്ത്രിക വസ്തുക്കളൊക്കെ കയറ്റി അദ്ദേഹത്തിൻ്റെ വീട്ടിലിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞ് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. കാരണം ഈ കാലത്തിലും കൂടി ഇതിനൊക്കെ വിശ്വസിച്ച് കാശ് കളയുന്ന ആൾക്കാരെക്കുറിച്ച് എനിക്ക് സഹതാപം തോന്നുന്നു. അതുതന്നെയാണ്, അപ്പോൾ സയൻസ് ഒരുപാട് പിന്നിട്ടിരിക്കുന്നു. അപ്പോഴും നമ്മൾ നമ്മളുടെ ഇതൊരു വിശ്വാസം മാത്രമേ ഉള്ളൂ. ബ്ലാക്ക് മാജിക്കിനെക്കുറിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അൾട്ടിമേറ്റായിട്ട് പറയാനായിട്ട് വിശ്വാസമുള്ള ആൾക്കാർക്ക് അതുണ്ട്, അതിൽ വിശ്വസിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിധത്തിലും ഒരു കാരണവശാലും അഫക്റ്റ് ചെയ്യത്തില്ല. കച്ചവടം കടയിൽ കുറയുകയോ വീട്ടിൽ കല്യാണം നടക്കാതെ വരികയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ബ്ലാക്ക് മാജിക്ക് അതൊക്കെ നമുക്ക് ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വളരെ അവെയർനെസ് കുറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടൊരു കാര്യമാണ്. സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡും എപ്പോഴും സന്തോഷത്തിലും പോസിറ്റീവിലും ഇരിക്കുന്ന മൈൻഡുകളെ ഒരു കാരണവശാലും ഇത് ബാധിക്കത്തില്ല.